നമസ്കാരം. കരുണയുടെ ഭൂപടം എന്ന് കേരളത്തെ വിളിക്കുകയാണ് ലോകം. മഹാപ്രളയം ദുരിതത്തിലാക്കിയ സഹജീവികൾക്കായി ഇവിടെ വിരിയുന്നത് നന്മയുടെ പുലരികൾ. സൈക്കിളും പുതുവസ്ത്രവും വാങ്ങാൻ സ്വരുക്കൂട്ടിയ കുരുന്നുകളുടെ മൺകുടുക്കകൾ, പിറന്നാൾ സമ്മാനങ്ങൾ, അവാർഡ് തുകകൾ എന്നിവയെല്ലാം സമാശ്വാസ നിധിയിലേക്ക് പ്രവഹിക്കുന്നു. പെൻഷൻ തുക നൽകി റിട്ടയേർഡ് ജീവനക്കാർ, ശമ്പളത്തിന്റെ ഒരു പങ്ക് നൽകി ജീവനക്കാർ, സമ്പാദ്യങ്ങളും വരുമാനവും പകുത്ത് സാധാരണക്കാർ, അപകട മുനമ്പിൽ മുന്നും പിന്നും നോക്കാതെ യുവാക്കളും വിദ്യാർത്ഥികളും, രക്ഷാവഞ്ചി തുഴഞ്ഞ് കേരളത്തിന്റെ സൈന്യമായ മത്സ്യത്തൊഴിലാളികൾ, ഈ ഒരുമ ലോകത്തോട് വിളിച്ചു പറയുന്നത് കേരളം തോറ്റ ജനതയല്ല എന്ന് തന്നെയാണ്. ഇവിടെ ഇത്തവണ ബലിപ്പെരുന്നാളിന് ആർഭാടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണത്തെ പോലെ ഓണക്കാലവും പൂവിളിയും പൂക്കളുമില്ലാതെ കടന്നുപോകും. ഉറക്കത്തിൽ മണ്ണിനടിയിലായി പോയ, പെരുവെള്ളം കൊണ്ടുപോയ പ്രിയപ്പെട്ടവരെ ഓർമ്മിച്ച് വിതുമ്പുന്നവർക്കൊപ്പമാണ് ഈ നാടിൻ്റെ ഹൃദയം. അരിയും തുണിയും മരുന്നും അവശ്യ സാധനങ്ങളും സ്വരൂപിച്ച് നാട്ടിട വഴികളിലൂടെ സഞ്ചരിക്കുന്നവരുടെ കാൽപെരുമാറ്റം കേൾക്കുന്നില്ലേ? ആ മുഖങ്ങളിലെ പരോപകാര പ്രവൃത്തിയുടെ പ്രകാശം നമ്മുടെ ഉള്ളുണർത്തുന്നില്ലേ? ആരാധനാലയങ്ങളിൽ മറ്റ് മതസ്ഥർക്കായി തുറന്നിട്ടവരുടെ മനുഷ്യസ്നേഹത്തിന്റെ പെരുമയാണ് മാതൃക. ഒരു മുസ്ലിം പള്ളി പോസ്റ്റ്മോർട്ടത്തിന് തുറന്നുകൊടുത്തതും ഓർമ്മിക്കണം. ഇവിടെ മതങ്ങളോ മറ്റ് തടസ്സങ്ങളോ മുമ്പിലുണ്ടായിരുന്നില്ല. മനുഷ്യസ്നേഹമാണ് പ്രളയത്തിനെതിരെ മതിലുപോലെ ഉയർന്നത്. ഇതിനിടയിലും സത്പ്രവർത്തികളുടെ നന്മ കെടുത്തുന്ന ചില മുതലെടുപ്പുകാരുടെ ഓരിയിടലും നാം കേൾക്കാതിരിക്കുന്നില്ല. അവരെയാണ് കൂടുതൽ കരുതേണ്ടത്. കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കിയതിൽ പശ്ചിമഘട്ട മലനിരകളുടെ സ്ഥാനം എന്തായിരുന്നുവെന്ന് നാം പുനരാലോചിക്കുകയാണ്. വയൽ നികത്തിയും കുന്നിടിച്ചുമുള്ള നിർമ്മിതികളുടെ പേരിലാണ് കേരളം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ജനസംഖ്യ, ജീവിത നിലവാരം എന്നിവ നമ്മുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാക്കിയെന്നത് വസ്തുതയാണ്. എങ്കിലും വരും തലമുറയ്ക്കായി നാം ജാഗ്രത പാലിച്ചേ തീരൂ. അസഹ്യയായ പ്രകൃതിയുടെ ആസന്ന മുന്നറിയിപ്പുകളാണിത്. പ്രളയമായും പേമാരിയായും ഉരുൾപൊട്ടലായും മുറിവേറ്റ പ്രകൃതി നിലവിളിക്കുകയാണ്. അത് നാം ചെവിക്കൊള്ളേണ്ടതുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങൾ തുരന്നെടുത്ത കുന്നുകളിൽ നിന്ന് ഇനി ഭൂകമ്പത്തിന്റെ മുഴക്കവും നാം ചെവിയേർക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, കെ വാർത്ത. 95 വർഷങ്ങളുടെ പാരമ്പര്യവും ഏറ്റവും വലിയ ആഭരണ ശേഖരവുമായി ഭീമയുടെ സംശുദ്ധി ഇനി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. നമ്മുടെ കാസർഗോഡ് ഇനി കസറും. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്.